ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ ഈസിയും ടേസ്റ്റി ഹെൽത്തിയുമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് സ്നാക്സ് ആയിട്ടും കഴിക്കാം, കീറ്റോ ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് ഏറ്റവും നല്ല ഒരു ഡിഷാണ്. അതിനു മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക, എന്നാലേ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. എങ്ങനെയാണ് ഇത് ഉണ്ടാക്കണേ നോക്കാം. അതിനായിട്ട് നമുക്ക് കുറച്ച് ചപ്പാത്തി മാവ് തയ്യാറാക്കണം. ഞാൻ ഒരു 2 കപ്പ് ചപ്പാത്തി ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ആവശ്യത്തിന് ഉപ്പും ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്ത് കുറേശ്ശെ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരെ വേണം കുഴയ്ക്കാൻ. നല്ലവണ്ണം കുഴച്ച് വെച്ച് നമുക്കിതൊന്ന് അല്പം ഓയിലും കൂടെ തേച്ച് കൊടുത്ത് ഒന്ന് അതിലേക്ക് പുരട്ടി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതിനെ ഇത് റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനായിട്ട് ഫില്ലിംഗ് തയ്യാറാക്കണം. 2 ചെറിയ ഉരുളക്കിഴങ്ങ് ഞാൻ വേവിച്ച് നല്ലോണം മുടച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുത്ത് ഒരു ചെറിയൊരു ക്യാരറ്റും ഗ്രേറ്റ് ചെയ്ത് ഒരു കുറച്ച് മുരിങ്ങയില കുറച്ച് കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അല്പമേ എടുത്തിട്ടുള്ളൂ. അതും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ ഈ മസാലയുടെ അളവുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കും, എല്ലാവരും നോക്കിയാൽ മതിയാകും. ഇത് നല്ലപോലെ ഒന്ന് സ്പൂൺ വെച്ച് നമുക്ക് മിക്സാക്കി കൊടുക്കണം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് ഒട്ടും കട്ടയില്ലാതെ നല്ലപോലെ ഉടച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കണം. ഇതിൽ ഒട്ടും കട്ട കെട്ടാൻ പാടില്ല. ഉരുളക്കിഴങ്ങ് നല്ലപോലെ ഉടഞ്ഞതായിരിക്കണം. ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ സ്നാക്സ് ആയിട്ട് സ്കൂളിലൊക്കെ പോകുമ്പോൾ കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു ഡിഷാണ്. നല്ല ഹെൽത്തിയുമാണ്. എല്ലാവരും ഇത് ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നല്ലപോലെ കുഴച്ചതിന് ശേഷം നമുക്കൊന്ന് ഇത് റെഡിയാക്കി എടുക്കണം. ആയിട്ട് നമുക്ക് കുഴച്ച് വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് ചെറിയ ഉരുളകളായിട്ട് എടുത്ത് നമുക്ക് അത് പരത്തിയെടുക്കാം. നമുക്ക് സാധാരണ ചപ്പാത്തിക്കും പൂരിക്കൊക്കെ എത്രയാണോ വലുപ്പത്തിന് എടുക്കുന്നത് അതുപോലെ എടുത്ത് എന്ന് അല്പം പരത്തിയതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മിക്സിയിൽ നിന്ന് കുറച്ച് ഒരു നെല്ലിക്ക വലുപ്പം മതിയാകും. ആ മാവിനകത്ത് എത്രത്തോളം നിൽക്കുമോ അത്രത്തോളം നമുക്ക് വെച്ച് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കണം. ഇത് മസാലയൊന്നും വെളിയിൽ പോകാതെ വേണം മടക്കിയെടുക്കാൻ. എന്നിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് പരത്തിയെടുക്കുക, അല്ലെങ്കിൽ ഇച്ചിരിക്കൂടെ വലുപ്പം വരുത്തിയെടുക്കാൻ പറ്റുമെന്ന് ഉള്ള രീതിയിലാണെങ്കിൽ അതുപോലെ പരത്തിയെടുക്കാവുന്നതാണ്. ഒരുപാടങ്ങ് വലുപ്പത്തിന് പരത്തണ്ട. നമുക്കൊരു 10 ഇരി പരുവത്തിനോ ഏത് പരുവത്തിനായാലും നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് പരത്തിയെടുക്കാം. ഇത് സ്ക്വയറായിട്ട് വേണമെങ്കിലും നമുക്ക് പരത്തിയെടുക്കാവുന്നതാണ്. നല്ലപോലെ ഈ മിക്സൊന്നും പുറത്ത് വരാത്ത രീതിയിൽ നമുക്ക് നന്നായിട്ട് പരത്തിയെടുക്കാം. ഒരുപാടങ്ങ് പരത്തി കൊടുത്താൽ അതിൻ്റെ ആ മിക്സ് അങ്ങ് പുറത്ത് വരും. അതുകൊണ്ടാണ് എനിക്ക് 1 എണ്ണം ഇതുപോലെ അങ്ങ് പുറത്ത് വന്നായിരുന്നു. അത് കുഴപ്പമില്ല, നമുക്കതൊന്ന് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ നമുക്ക് എല്ലാം കൂടി ഒന്ന് പരത്തിയെടുക്കണം. പിന്നെ ഉരുള നല്ലപോലെ ഇത് പൊടിമാവൊക്കെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇതുപോലെ പരത്തിയെടുക്കാം. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതിന് വേണ്ടി പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട. ഇത് കറിയില്ലാതെ വേണമെങ്കിലും നമുക്ക് കഴിക്കാവുന്നതാണ്. ചായ ചൂട് ചായരുടെയും കട്ടൻ്റെ കൂടെയൊക്കെ ഇത് സ്നാക്സ് ആയിട്ട് നമുക്ക് കഴിക്കാം. നല്ല ഹെൽത്തിയുമാണ്. ഇതിൽ വേറെ വെജിറ്റബിൾസ് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് കുക്ക് ചെയ്തിട്ടുള്ള വെജിറ്റബിൾ ആയാലും കുഴപ്പമില്ല. നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ചുട്ടെടുക്കണം. പാൻ നല്ലപോലെ ചൂടായതിന് ശേഷം ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഇതിൽ നിന്ന് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് അല്പം നെയ്യോ ബട്ടറോ ചേർത്ത് കൊടുക്കാം. കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ അല്പം ബട്ടർ ചേർത്ത് കൊടുത്ത് ഉണ്ടാക്കി കൊടുത്താൽ നല്ല ടേസ്റ്റും ആയിരിക്കും. അതുപോലെ കുഞ്ഞുങ്ങൾക്കാണ് സ്നാക്സ് ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ഈ മസാല ഐറ്റംസിൽ നിന്ന് എരിവ് ഇത്തിരി കുറച്ചിട്ട് വേണം ഉണ്ടാക്കി കൊടുക്കാൻ. അതിന് എരിവിട്ടില്ലെങ്കിലും വേണ്ടൂല, മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് കൊടുത്താൽ മതിയാകും. എന്നിട്ട് ഇതുപോലെ നമുക്കെല്ലാം നല്ലപോലെ ചുട്ടെടുക്കാം. ഓയില് തേച്ച് കൊടുത്ത് നല്ലപോലെ മറിച്ചിട്ട് മീഡിയം ഫ്ലെയിമിലായിരിക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ നമുക്കെല്ലാം കൂടി ചുട്ടെടുത്ത് വെക്കാം. വീഡിയോ എല്ലാവരും മുഴുവനായി കാണുകയും വേണം. ഇതെല്ലാവരും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതെല്ലാവർക്കും നന്നേ ഇഷ്ടപ്പെടും. ഈസി ആയിട്ടുള്ള എല്ലാം ഇതുപോലെ നമുക്ക് ചുട്ടെടുത്തിട്ടുണ്ട്.
ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചപ്പാത്തിയാണ്. ഇതിന് കറിയൊന്നും വേണ്ട, കറിയൊന്നും ഇല്ലാതെ നമുക്ക് കഴിക്കാവുന്നതാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുകയും വേണം, ലൈക്ക് ചെയ്യുക. നല്ലൊരു നാളേക്കായി ആശംസിച്ചുകൊണ്ട് എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുകയും വേണം. നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.